ക്ലൈമാക്സ് ഹോം സിനിമാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൽഫോൺസ. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലുള്ള ഗിരീഷ് സാറിന്റെ വീട്ടിലാണ്. അപ്പൊ ഗിരീഷ് സാറിനെ നിങ്ങളിൽ പലർക്കും അറിയാം, കാരണം അദ്ദേഹം ഒരു യൂട്യൂബറാണ്. 10th+1+2 സ്റ്റുഡൻസിന് വേണ്ടി അദ്ദേഹം ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ചാനലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മുടെ ടീം ചെയ്തെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഹോം തിയേറ്റർ വിശേഷത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഗിരീഷ് സാറിനും ഫാമിലിക്കും വേണ്ടി ടീം ഡിമാക്സ് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോം തിയേറ്റർ. ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരു ഹോം തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു റൂം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 13 ft വിഡ്ത്തിൽ, ഒപ്പം തന്നെ 20 ft ലെങ്ത്തിലാണ്. നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത് 6 seats, 4 pushback പിന്നെ 2 recliner seats ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലിരുന്ന് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് സിനിമയൊക്കെ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 135 ആണ്. എലൈറ്റിൻ്റെ ട്രാൻസ്പെറൻറ്റ് അക്വാസ്റ്റിക് സ്ക്രീൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്പീക്കർ വരുന്നത് വാർഫിഡലിൻ്റെ ആണ്, ഒപ്പം തന്നെ സബ് ബൂഫർ വരുന്നത് SVS ആണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്റ്റിമയുടെ UHD 35+ 4K പ്രൊജക്ടറാണ്. 7.1.2 എന്ന കോൺഫിഗറേഷനിലുള്ള സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഹോം തിയേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറാൻസിൻ്റെ 6015 എന്ന പവർഫുൾ AVR ആണ് നമ്മൾ ഈ ഒരു. ഹായ്. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു ഡോൾബി അറ്റ്മോസ്ഫിയർ വരുന്നൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. സോ ഹാപ്പിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ തിയേറ്ററിൽ കയറിയിട്ട് ഇറങ്ങുന്നവരുടെ എല്ലാവരുടെയും ഫേസിൽ ഒരു വാവ് എഫക്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. താങ്ക് യു. ഹായ്. ഹലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ സിസ്റ്റംസ് കൊള്ളാം, സൗണ്ട് ഈസ് ഗുഡ്. ഇനി നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത് ഗിരീഷ് സാറിനോടും ഫാമിലിയോടുമാണ്. നമുക്ക് ആ ഒരു വിശേഷം ഒന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയുള്ള അധ്യാപകനാണ്. എനിക്ക് 2-3 ഓഫ്ലൈൻ സെൻ്ററുകളുണ്ട്, മാവേലിക്കര, മാന്നാറും പെരുമലയായിട്ടൊക്കെ. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞൊരു 3 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു എഡ്യൂക്കേഷൻ ചാനലുണ്ട്. കോവിഡിൻ്റെ സമയത്ത് തുടങ്ങിയതാണ്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീടെന്ന് പറയുന്ന സ്വപ്നം, ഇപ്പോൾ എൻ്റെ സ്വപ്നം വീടിനേക്കാൾ, വീട്ടിലെ ഏറ്റവും ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ട ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നൊരു നമ്മുടെ വീടിനകത്ത് ഒരു മുറി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഹോം തിയേറ്റർ എന്നുള്ള സംഭവം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. സ്പോർട്സ്, ഇപ്പോൾ ക്രിക്കറ്റായാലും ഫുട്ബോളായാലും എല്ലാം കാണുന്ന ഒരാളാണ്. എന്നിട്ട് നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഇവിടെ എനിക്ക് ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ആക്കിയത്. ഇത് അത്യാവശ്യം. ഇത് ഞാൻ ഈ പ്രേക്ഷകരോട് പറയുന്നത്, ഞാനൊരു എൻ്റെ ചാനലിൽ ഒരു ആഡ് പോലും ചെയ്യാത്ത ഒരാളാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠനം നടത്തിയതിന് ശേഷം വേണം നമ്മൾ ഒരു ഹോം തിയേറ്റർ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യാൻ. കാരണം ഞാനൊരു 3-4 months എൻ്റെ ഒരു സുഹൃത്ത് റൂബൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, ഞങ്ങൾ 10th class ഒരുമിച്ച് പഠിച്ചാണ്. അദ്ദേഹം ഇപ്പം ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാടിടത്ത് പോയി ഞങ്ങൾ എൻക്വയറീസ് നടത്തി, നമ്മൾ ഒരുപാട് ഞങ്ങൾ പഠിച്ചു പലയിടത്തും പോയി. ഇങ്ങനെ കുറേ ഇടങ്ങളിൽ പോയി കുറേ പ്രധാനപ്പെട്ട, ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല, എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് പ്രൈസ് ചേഞ്ച്. ഇപ്പോൾ സാധാരണപ്പെട്ടവനും ഹോം തിയേറ്റർ എന്നുള്ള രീതിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. ഇപ്പം 50,000 രൂപയ്ക്കും ഹോം തിയേറ്റർ 100,000 രൂപയ്ക്കും ചെയ്യാം, 1 crore rupees 10 crore rupees ചെയ്യാൻ പറ്റുമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെയും ഫെസിലിറ്റീസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരിപ്പോൾ ഈ പറയുമ്പം വാർഫിഡിൽ നിന്നോ അല്ലെങ്കിൽ മറാൻസ് എന്നോ ഒക്കെ പറയുമ്പം നമുക്കതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാം. അന്നേരം ഞാൻ ഈ കണ്ട ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഇത് ചെയ്യുന്ന ആൾക്കാരെ ഹോം തിയേറ്ററുകാരെ പോയി കാണുകയും, അത് തിരുവനന്തപുരം ആയിക്കോട്ടെ എറണാകുളം ആയിക്കോട്ടെ, ഇതിനു വേണ്ടി
നമ്മൾ പോയി കാണുകയും അന്നേരം അവരെല്ലാം അതിനൊരു ഇപ്പോൾ ഇവിടെ വരും, വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്ത് ഒരുപാട് സംസാരിച്ച് ഒരു എൻക്വയറീസ് വളരെ കാര്യമായിട്ട് ചെയ്തു. പക്ഷേ നമുക്കൊരു നമ്മുടെ മനസ്സിലൊരു ഒരു 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 വിലയുണ്ട്, നമുക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ളിൽ നിർത്തണം എന്നുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അന്നേരം ആ ബഡ്ജറ്റിനെക്കാട്ടിലൊക്കെ ഒരുപാട് കൂടുതലാണ് പറഞ്ഞത്. അന്നേരം ഞാനും സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ബഡ്ജറ്റിൽ ചെയ്യണമെന്നില്ല. അന്നേരം ഞാൻ അങ്ങനെയാണ് ഈ ഡി മാക്സ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഡി മാക്സ് എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ ഇദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. വളരെ 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 എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ക്വാളിറ്റീസ് പറയാം. ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് പോയിട്ട് പറയാം, അങ്ങനൊന്നും അല്ല, ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇദ്ദേഹത്തിനറിയാം, ഒരുപാട് പേര് വന്ന് എൻക്വയറീസ് നടന്നു, ഞാനിത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് എൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം വാർഫിഡിലിൻ്റെ സ്പീക്കർ വേണമെന്ന് പറഞ്ഞു, മറാൻസിൻ്റെ ഇത് വേണമെന്ന് പറഞ്ഞു, ഒപ്റ്റോമയുടെ 4K USD ഇത് അതെല്ലാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യം SVS-ൻ്റെ ബ്രാൻഡ് പറഞ്ഞു, ആ സ്ക്രീനിൻ്റെ ഇത് പറഞ്ഞിരുന്നു കൃത്യമായിട്ടും, SVS-ൻ്റെ സബ് വൂഫർ വേണമെന്ന് പറഞ്ഞു. അത് നമുക്ക് ഒരു ഐഡിയ, അത് ഞാൻ പറഞ്ഞു, ഒരു ഐഡിയ നമുക്ക് വേണം. ഈ സ്പെസിഫിക്കേഷൻ എല്ലാം പറഞ്ഞപ്പം എന്നെ ഞെട്ടിച്ച ഒന്ന്, സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ആർക്കും ഇങ്ങനൊരു ഹോം തിയേറ്റർ എന്നുള്ള വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഞെട്ടിച്ച ഒരു കാര്യം, ഈ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞതിനെക്കാട്ടിൽ പ്രൈസിൽ വന്ന വേരിയേഷനാണ് എന്നെ ഞെട്ടിച്ച ഒരു ഘടകം. സത്യസന്ധമായ കാര്യം, അതൊരു വലിയ ഘടകം തന്നെയാണ്, പ്രൈസിൽ വലിയൊരു, കാരണം ഇതെല്ലാം ഒരേ സംഭവം തന്നെയാണ്. അതിനകത്ത് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി ഇട്ടിടുന്നു, ചിലർ പ്രൈസ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടുന്നു. ആ ഒരു ഫ്രണ്ട്ലി ഇതാണ് എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് വളരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാൻ വളരെ സന്തോഷവാനാണ് ആ കാര്യത്തിൽ. കാരണം പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം, ഒരു ഹോം തിയേറ്റർ പണിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് അനുഭവിക്കുന്നൊരു നമുക്ക് ഹോം തിയേറ്ററായി കാണാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയി, ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഇടയ്ക്കൊക്കെ വരാം വളരെ ഇതായിട്ടൊക്കെ വരാം. ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ സൂപ്പറായിട്ട് സർവീസ് ചെയ്യുന്നു. നമ്മൾ കേരളീയർ പല കാര്യത്തിലും കാറിൻ്റെ മുതലുള്ള എല്ലാ കാര്യത്തിലും സർവീസ്, എല്ലാ ചെറിയ കാര്യത്തിലും സർവീസിനാണ് പുറമേ നിൽക്കുന്നതെന്ന് പറഞ്ഞേക്കും. അന്നേരം ഇതിനകത്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും കോട്ടയത്ത് നിന്ന് ഇതിനു വേണ്ടിയുള്ള ഇതിന് ഇദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പോലെ ഒരു പോകുന്നത് കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് ഒരു ചെറിയ കാര്യം, ഒരു അരമണിക്കൂർ 10 മിനിറ്റ് നിൽക്കുന്ന കാര്യത്തിന് പോലും ചെയ്തിട്ട് പോകുന്നതും കാണാം. അല്ലാതെ തന്നെ മൊബൈലിലൂടെ നമുക്ക് ഒരു വീഡിയോ കോൾ വിളിച്ച് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇത്രയും ദിവസമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. എന്നാലും ഞാനത് എനിക്കതിന് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും 100% ഞാൻ സാറ്റിസ്ഫൈഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലേ, നമ്മൾ ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന പോലെ ഒരു വലിയ നമ്മുടെ സ്വപ്നമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് എനിക്കൊരു ഹോം തിയേറ്റർ വേണമെന്നുള്ളത്. അന്നേരം അത് നന്നായിട്ട് ചെയ്തു, അന്നേരം ഓരോ ഡിസൈനിങ് ഉണ്ട്, ഞാൻ പറഞ്ഞു ഇന്ന രീതിയിലൊക്കെ എനിക്ക് ഡിസൈൻ ചെയ്താൽ മതി എന്ന് ഇദ്ദേഹത്തിനോട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. കളർ കോമ്പിനേഷൻ പറഞ്ഞിരുന്നു എനിക്ക് വലിയ 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 ഇപ്പോൾ സ്കൈ രീതിയിലൊക്കെ ചെയ്യാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നേരം അത്രയൊന്നും വേണ്ട, വലിയ ഇതൊന്നും വേണ്ട, പക്ഷേ കാര്യങ്ങളൊക്കെ നല്ല, പ്രൊജക്ടറായാലും AVR ആയാലും എല്ലാം നല്ല, സ്പീക്കറായാലും നല്ല കാര്യങ്ങൾ വേണം, നല്ല ബ്രാൻഡഡ് ആയിരിക്കണം, എന്നാൽ നല്ല ഇത് വേണമെന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്തു തന്നതിനൊപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന 3 കാര്യങ്ങൾ, ഒന്ന് ട്രസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. 2, ഈ പറഞ്ഞ പോലെ സർവീസ് സൂപ്പറാണ്. 3, നിങ്ങളും നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസിൽ അദ്ദേഹം ചെയ്തു തരുമെന്നുള്ളതാണ് ഏറ്റവും സൂപ്പറായ കാര്യം. അത് നമുക്ക് എൻ്റെ ഒരു ഫാമിലി മെമ്പർ പോലാണ്, എൻ്റെ വീട്ടിൽ എപ്പോഴും വരാവുന്ന ഒരു ഫാമിലി മെമ്പർ പോലെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് എൻക്വയറി ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഇതേ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഒരു ഹോം തിയേറ്റർ അതിന് ശേഷം പിന്നെ വിളിച്ചാൽ കോൾ എടുക്കത്തില്ല, വരത്തില്ല, അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടുപോയി സത്യം പറഞ്ഞു. അങ്ങനെ വരാതിരിക്കണം. നമുക്ക് നല്ലൊരു ഇപ്പോൾ എല്ലാം OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി, ഇപ്പം തിയേറ്ററിൽ നിന്നൊക്കെ മാറി OTT പ്ലാറ്റ്ഫോമിലൊക്കെ ആയപ്പോഴത്തേക്കും സിനിമ 20 ദിവസം 25 ദിവസത്തിനുള്ളിൽ നമുക്ക് മെയിൻ സ്ട്രീം സിനിമകളെല്ലാം നമ്മുടെ തിയേറ്ററിലിരുന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണാം അല്ലേ. കുട്ടികൾക്ക് ഉൾപ്പെടെ ഇപ്പം IPL ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, വേൾഡ് കപ്പ് ക്രിക്കറ്റ് എല്ലാം നമുക്ക് ആസ്വാദന നിലവാരം ഭയങ്കരമായിട്ട് കൂടുമ്പം ഇതുപോലൊരു കാര്യത്തിന് വളരെ പ്രസക്തി ഏറെയാണ്. അന്നേരം ഞാൻ പറഞ്ഞത് അത്യാവശ്യം അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഒരു ഡെഡിക്കേറ്റഡ് റൂമായിട്ട് അതിനെ മാറ്റുന്നത് നന്നായിരിക്കും. ഇതൊരു സജഷൻ മാത്രമാണ്, അല്ലാതുള്ള എനിക്കൊന്നും റൂമുകളിലും ചെയ്യാം അല്ലേ, അല്ലാതെ നമുക്ക് ഓപ്പൺ റൂമുകളിലും ചെയ്യാം, പക്ഷേ ഡെഡിക്കേറ്റഡ് റൂംസിലും നമുക്ക് ചെയ്യാം. അതല്ല, ഇതാണ് ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പം അതുകൊണ്ട് ഡി മാക്സ് എന്ന് പറഞ്ഞ് ഇവരൊരു യൂട്യൂബ് ചാനലും ഉണ്ട്, നിങ്ങൾ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള വീഡിയോസൊക്കെ കാണാം. ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആ യൂട്യൂബ് ചാനൽ കണ്ടതിന് പുറമെ ഒരുപാട് പേർക്ക് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻക്വയറി ചെയ്ത് വരികയും ഇദ്ദേഹം വരികയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പൂർണ്ണമായും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയത്.
അന്നേരം ഡി മാക്സിൻ്റെ ഉടമസ്ഥൻ ഇവിടെ ഇരിപ്പുണ്ട്. അന്നേരം അദ്ദേഹം ഇനി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. അന്നേരം എന്നുള്ള എക്സ്പീരിയൻസും അദ്ദേഹം പറയും. കാരണം ഓരോ ഒരുപാട് വ്യക്തികളെ കാണുന്നവരാണ് ഇതേവരെ. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഗിരീഷ് സാറിൻ്റെ വീട്ടിൽ തിയേറ്റർ ചെയ്യാൻ സാധിച്ചെന്ന വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, പിന്നെ അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിന് ഗിരീഷ് ഫിസിക്സ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. പ്ലസ് വൺ പ്ലസ് ടു അല്ലേ സാർ? അതെ, പ്ലസ് വൺ പ്ലസ് ടു. നിങ്ങൾ കാണുമ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പരസ്യമായിട്ട് തോന്നരുത്. അന്ന് അന്ന് ഇവിടെ ഒരു അങ്ങനെ അത്ര ഫേമസുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു തിയേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുമ്പോൾ തന്നെ സാർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ചില ബ്രാൻഡുകൾ, അദ്ദേഹം ബ്രാൻഡുകൾ ഇങ്ങോട്ട് പറയാൻ കാരണം അദ്ദേഹം ശരിക്കും അതിനെക്കുറിച്ച് പഠനം നടത്തി. സബ് ഓഫർ എസ് വി എസ് വേണം, അത് ഏത് മോഡൽ വേണം, പ്രൊജക്ടർ ഏത് മോഡൽ വേണം, സറൗണ്ട് സ്പീക്കർ, അതുപോലെ സ്ക്രീനിൻ്റെ മോഡൽ, ഇതെല്ലാം പറഞ്ഞു തരും. എനിക്ക് ഈ സാധനങ്ങൾ നിങ്ങൾ എത്ര രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒറ്റ കൊട്ടേഷൻ കൊടുത്തുള്ളൂ. സത്യത്തിൽ തൃപ്തനായി, വർക്ക് കിട്ടി, നല്ല രീതിയിൽ നമ്മുടെ ടീം ഈ തിയേറ്റർ ചെയ്തു. പിന്നെ കളർ കോമ്പിനേഷൻ അദ്ദേഹം പറഞ്ഞു, ഈ ഗ്രേയും ബ്ലാക്കും ആണ് താല്പര്യം, അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ചെയ്യാമെന്ന് പറയാം. അപ്പം നമ്മൾ ആ ഗ്രേയും ബ്ലാക്കും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടീം അത് പണി പൂർത്തിയാക്കി. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സാറിനും. എന്നിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ടീം ഇവിടെ വരുമ്പം ഇവരൊരു വലിയ ടീമായിട്ടൊരു ഒരു കാറയിലൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലൊക്കെയാണ് വരുന്നതൊക്കെ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു തന്നെ എന്നോട് പറഞ്ഞ 14 ദിവസം വേണ്ടാന്ന് തോന്നുന്നു പറഞ്ഞത്, 7 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. 7 ദിവസം കൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു. അതിനകത്ത് വളരെ സന്തോഷം തോന്നി. കാരണം എല്ലാവരും ഞെട്ടി, ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു ഞെട്ടിപ്പിക്കും. ഇവർ ഇവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തതിന് ശേഷം പക്ക ഇവിടെ നിന്ന് നമ്മുടെ നമുക്ക് കാണാം, അവരുടെ ഫുൾ വർക്കുകൾ കാണാം. എന്തിനാണ് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്ന പോലും വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും എടുത്ത് നമുക്ക് കൃത്യമായിട്ട് എല്ലാം തരും. അതിൽക്കുള്ളിൽ നമുക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വേറെ ഇല്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മളല്ലേ പറയത്തില്ലയോ, ഈ എല്ലാം ഒത്തുചേരുമ്പോഴാണ് അല്ലേ എല്ലാം പ്ലസ്സായി വരുന്നത്, എല്ലാം എല്ലാവരും ഒത്തു വരുന്നത്, അതെല്ലാം ഒത്തു വന്നു. നമുക്ക് പ്രൈസ് ആയാലും റൂം സൈസ് ആയിരുന്നു, നല്ലൊരു എക്യുപ്മെന്റ്സ് നമ്മളോട് ഉപയോഗിച്ചു, പിന്നെ സാറിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ നല്ലൊരു റിസൾട്ട് ഇവിടെ കിട്ടി. അതാണ് സത്യം. ഇപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സിനിമ കാണുമ്പം ഒരു ഒരു ഇപ്പോൾ പി എസ് ഒണ്ണോ ഏത് സിനിമ ആയിക്കോട്ടെ, നമുക്കൊരു സിനിമ കാണും, പ്രത്യേകിച്ച് എനിക്ക് 4K ക്വാളിറ്റി അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ പലർക്കും ഈ 2K 4K എനിക്കൊരു അറിയാം. ഇപ്പം 8K യിലോട്ടൊക്കെ നമ്മൾ വരുമായിരിക്കാം. 4K ക്വാളിറ്റിയൊക്കെ ഉള്ള സിനിമകൾ കാണുമ്പം നമുക്കതിൻ്റെ ആ ഒരു ഫുൾ ഇത് നമുക്കൊരു ആ ഇതിനകത്ത് കിട്ടുന്നുള്ളത് വലിയൊരു പ്ലസ്സാണ്. 4K നമ്മുടെ റൂമിനകത്തും നമുക്ക് 4K യുടെ ഇത് നമുക്ക് ആ തിയേറ്ററിനെക്കാട്ടിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ തിയേറ്റർ പോലെ എങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് കിട്ടുന്നു. നമുക്ക് തിയേറ്റർ അത്രയും വലിയ വിശാലമായ സ്പേസ് ഇല്ലെങ്കിൽ പോലും ഉള്ള സ്പേസിൽ, നമുക്കെല്ലാം വീട്ടിലുള്ള സ്പേസിൽ ഇങ്ങനൊരു കാര്യം നല്ലതാണ്. അതിന് പ്രൈസ് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണല്ലേ, എത്ര വേണമെങ്കിലും ചെയ്യാം. ബ്രാൻഡുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത്ര രൂപയ്ക്ക് ചെയ്യണം, ഇത്ര രൂപ മുതലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയുന്നതാണ്. അത് വളരെ ന്യായപരമാണ്. ഇദ്ദേഹമൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നിർമ്മാണ പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞത്. വീടുകൊണ്ട് പോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മറ്റനുസരിച്ച് റേറ്റ് കൂട്ടാനും കുറയ്ക്കാൻ പറ്റും. അന്നേരം ഉറപ്പായിട്ടും നിങ്ങൾ ഒരു മാഷെന്നുള്ള രീതിയിൽ ഞാൻ 100% എൻക്വയറി നടത്താൻ പറയാനുള്ള കാരണം, ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒന്നും ഇല്ലല്ലോ, അങ്ങനൊന്നുമില്ല. അതെ അതെ, നമ്മുടെ ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പം തന്നെ ഒരു എനിക്കൊന്നൊരു റൂം തിയേറ്ററിന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരിതായി. അത് ആവശ്യമാണ്, കാരണം പിന്നീട് ഇത് വീട് പണിതിനു ശേഷം ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വീടിനോടൊപ്പം കൊണ്ടുപോയാൽ അത് പണിതിനോടൊപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് ഇവർക്കും അവരുടെ ജോലി വളരെ എളുപ്പമായിരിക്കും. അന്നേരം താങ്ക്സ് ഫോർ ദി ഫുൾ സപ്പോർട്ട്. അവരെല്ലാം ഇവരൊരു ടീമാണ്. ടീമെല്ലാം ഞാൻ ഒരു പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അവർ ടീമിനെല്ലാം ഞാൻ നന്ദി പറയുന്നു. കാരണം ഇതൊരു ഞമ്മല്ലേ എന്നെ എൻ്റെ ഇതിനകത്ത് ഞാൻ ഒരു രീതിയിലുള്ള ആഡുകളോ സംഭവങ്ങളോ, ഇത് ഒരു ആഡെന്നുള്ളതൊന്നും അല്ല, ഇതൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ ഇതാക്കുന്നുള്ളൂ. നല്ലൊരു ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു സന്തോഷം നമുക്കുണ്ട്. കാരണം ഇത് ഒരു ഒരുപാട് പേർ അറിയേണ്ട ഏറ്റവും ടോപ്പായിട്ടുള്ള കേരളത്തിലെ, ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരു ഹോം തിയേറ്റർ സംരംഭമായി മാറട്ടെ. ഇപ്പം തന്നെ ഹോം തിയേറ്റർ ഇരുന്നാണ് സംസാരിക്കുന്നത്. എല്ലാ ഫെസിലിറ്റീസും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഫെസിലിറ്റീസും അനുസരിച്ച് ആർക്കും, കേരളത്തിൽ നല്ല കേരളത്തിന് പുറത്തും ഒക്കെ ഉള്ള എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഏറ്റവും എനിക്ക് അനുയോജ്യമായി എനിക്ക് തോന്നിയത് ഡിമാക്സ് ആണ്, കോട്ടയത്തുള്ള ഡിമാക്സ് ആണ്. അവരുടെ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻക്വയറി ചെയ്യാം.
അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എല്ലാ സർവീസും ഡയറക്റ്റായിട്ട് കിട്ടും. നല്ലൊരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്. ഗിരീഷ് സാർ എന്നെ നേരിട്ടാണ് കോൺടാക്ട് ചെയ്തത്. ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കും എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഹോം തിയേറ്റർ നിർമ്മാണത്തെക്കുറിച്ചും നിങ്ങളുടെ കാര്യങ്ങളും സംസാരിക്കാം. അപ്പം ഡിമാക്സിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ നമ്പർ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്ന പുതിയ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സംസാരിക്കാം. നിങ്ങളുടെ ബജറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനിണങ്ങി ഒരു നല്ല ഒരു അടിപൊളി ഹോം തിയേറ്റർ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തും ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ എന്നെ ഡയറക്റ്റ് കോൾ ചെയ്യുക. ഡയറക്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിച്ച് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് നല്ലൊരു ഹോം തിയേറ്റർ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ബൈ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് നമ്മുടെ ടീം ഡിമാക്സ് ഗിരീഷ് സാറിനും ഫാമിലിക്കും വേണ്ടി ചെയ്തിരിക്കുന്ന ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഈ ഒരു ഹോം തിയേറ്റർ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഗിരീഷ് സാറിൻ്റെയും ഫാമിലിയുടെയും ആ ഒരു ബിഗ് ഡേ, അതായത് ഇന്നത്തെ ഹൗസ് വാമിംഗ് ഡേയിൽ തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ഫുൾ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ഫാമിലി ഫുള്ള് ഇവിടെ വന്നിട്ടുണ്ട്. ടീം ഡിമാക്സ് കംപ്ലീറ്റ് ഫുൾ പാക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ഈ നിൽക്കുന്നത്? നമ്മുടെ ടീം ഡിമാക്സിലെ രജീഷ് ഏട്ടൻ്റെ മകൾ ദേവാംഗനയാണ്. ഡിമാക്സിൻ്റെ ഡി ആണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പപ്പയുടെ ഇന്ന് ഈ ഒരു വർക്ക്? എങ്ങനെയുണ്ട്? സൂപ്പറായത്. ഓക്കെ, അപ്പം നമ്മുടെ ചാനല് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.